ഹലോ ഗായ്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ട റിവൈൻഡ് വീഡിയോ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഈ ഒരു വീഡിയോ കണ്ട പലരും ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, കമന്റ്സിലൂടെയും കോളിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതിൽ നിന്നും എല്ലാവരും ചോദിച്ച കാര്യം എന്ന് പറയുന്നത് ഇത് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നൊരു ചോദ്യമാണ് വന്നത്. ഈ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ മുകളിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ്, ഉടനെ തന്നെ അത് കാണണം. കാരണം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീഡിയോ. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോസിന്റെ ബിഹൈൻഡ് ദ സീൻ നമുക്കൊന്ന് കാണാം, എങ്കിലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഒരു ഫേമസ് യൂട്യൂബറിന്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇത് നമ്മളും ചെയ്ത് നോക്കിയത്. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിന് സത്യാവസ്ഥ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അയാൾ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു ഫോൾഡ് സ്പീക്കറിൻ്റെ മുകളിൽ ഒരു സ്പാനർ വെച്ചിട്ട് ആ സ്പാനറിന്മേ ഒരു കോപ്പർ കോയിലാണ് ചുറ്റിരിക്കുന്നത്. അതിനുശേഷം സ്പീക്കറിൽ നിന്ന് വരുന്ന രണ്ട് വയറുകളാണ് ബൾബിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. കോപ്പർ വയറുടെ രണ്ട് എൻഡും അതുപോലെ തന്നെ ബൾബിൽ നിന്ന് വരുന്ന രണ്ട് വയറുകളുടെ എൻഡുകളും സ്പീക്കറിൽ സോൾഡറിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് മാഗ്നറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് മാഗ്നറ്റും സ്പാനറിൻ്റെ രണ്ട് വശത്ത് വെക്കുമ്പോഴാണ് ഈ ബൾബ് കത്തിരുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ മാഗ്നറ്റ് വെക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. അതാ വെച്ചിരിക്കുന്നു, അത് കത്തിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി. ഓക്കെ, അപ്പോൾ ഇത്തരം ചില വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനോ അതുപോലെ തന്നെ ബൾബുകളും മറ്റും കത്തിക്കാനോ ഒന്നും സാധിക്കുന്നതല്ല. ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം ഫേക്ക് തന്നെയാണ്. ഇത് ഇനി നിങ്ങൾ പരീക്ഷിക്കരുത്, ചെയ്ത് നോക്കരുതെന്ന് റിക്വസ്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് വീഡിയോ കണ്ട പലർക്കും അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന വീഡിയോ കണ്ടവർക്കും തോന്നി കാണാം ഇതെന്തുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തില്ല എന്നുള്ളത്. പലരുടെയും യൂട്യൂബ് ചാനൽ ഹൈക്ക് ചെയ്യുവാനായിട്ട് ഇത്തരത്തിലുള്ള ഫേക്ക് വീഡിയോസ് ഒരുപാട് പേര് അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മളിൽ പലരും അത്തരം വീഡിയോസ് കണ്ടിട്ട് അത് ഉണ്ടാക്കി നോക്കുകയും റിസൾട്ട് കിട്ടാതാകുമ്പോൾ നിരാശപ്പെടുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഫേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്കായിട്ടും അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ നിങ്ങൾ ചെയ്ത് നോക്കാതെ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് തോന്നിയതുകൊണ്ടുമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ തയ്യാറായത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞങ്ങളുടെ മുൻപത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ആ ബൾബ് കത്തിയതെന്ന്. അതിൻ്റെ സീക്രട്ടാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്, രണ്ട് ഇലക്ട്രിക്കൽ വയർ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന പവർ കൊണ്ടാണ് ഈ ബൾബ് കത്തുന്നത്. സത്യം പറയാൻ വെച്ചാൽ രണ്ട് മാഗ്നറ്റും ഒരു സ്പീക്കറും ഇതൊക്കെ ആ ഒരു ചെറിയ കമ്പോണൻസ് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾ മുന്നേ കണ്ട വീഡിയോയിലുണ്ടായിരുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ട് മാഗ്നറ്റാണ് നമ്മൾ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ആ ബൾബ് കത്തി തന്നെയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വീഡിയോകളിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ഇത്തരത്തിലുള്ള ഫേക്ക് വീഡിയോകളെ കണ്ട് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാകാതിരിക്കുക, അതുപോലെ തന്നെ പരമാവധി ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പോയി ചാടാതെ സൂക്ഷിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, ബൈ ബൈ.